മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ പാർലമെന്റിലേക്ക് വരുന്നുണ്ട്. നരേന്ദ്രമോദി നിങ്ങൾ കാത്തു നിന്നോളൂ എന്നാണ്. ഫാസിസ്റ്റുകൾ എവിടെയും ചോദ്യത്തെ ഭയപ്പെടുന്നവരാ. ഹിറ്റ്ലർ ചോദ്യത്തെ ഭയപ്പെട്ട ആളാണ്, മുസോളിനി ചോദ്യത്തെ ഭയപ്പെട്ട ആളാണ്. സ്വാഭാവികമായും ഫാസിസത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളിലും ചേർന്നു പോകുന്ന പേരാ നരേന്ദ്രമോദിയുടെ. ദൈവം നിന്നോട് കൂടെ, നല്ലത് ചെയ്യുന്നവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാകും. ഏത് ചെകുത്താൻ വിചാരിച്ചാലും ആ നന്മയെ എതിർക്കുവാൻ സാധിക്കില്ല. എല്ലാവരെയും കീഴ്പ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. രാഹുൽ ഗാന്ധി അച്ഛനെ അജയനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് കാലം തിളങ്ങി നിൽക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം കൊടുക്കുന്ന വിധി. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ ആളുകളും രാഹുൽ ഗാന്ധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ ഇന്ത്യയെ വിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ പിറന്ന ഇളം തലമുറക്കാരനാണ്. ഇനിയും 1000 ചോദ്യങ്ങൾ ഈ നാടിനെ കൊള്ളയടിക്കുന്ന അദാനിയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അജിത് ഡോവലിനെയും ഒക്കെ തുറന്നു കാണിക്കുന്ന 1000 ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഒന്നടങ്കം അദ്ദേഹം കണ്ടുപിടിച്ച പേരാണ് ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രാഹുൽ ഗാന്ധി അവരെ ചെരുപ്പും ഷൂ നക്കുന്ന ഒരു പാർട്ടിയല്ല, മനുഷ്യനല്ല. രാഹുൽ ഗാന്ധി ശക്തനായ നേതാവാണ്. ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല, ഞാൻ ഇത് മാപ്പ് പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ജുഡീഷ്യറിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിലത്തെ കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായെങ്കിൽ നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും നീതി നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി അവരെ ചെരുപ്പും ഷൂ നക്കുന്ന ഒരു പാർട്ടിയല്ല, മനുഷ്യനല്ല. രാഹുൽ ഗാന്ധി ശക്തനായ നേതാവാണ്. കോടതി വിധി എന്ന് പറയുന്നത് ഒരു രാജ്യം ഹിന്ദുരാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ, അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ കോടതികൾ പോലും ഒരു ഭരണകൂടത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മറുപടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമാണ്. പക്ഷേ ഇതിൽ രാഹുൽ ഗാന്ധി പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് പാർലമെൻറ്റിലേക്ക്. ഞങ്ങളുടെ കുട്ടികളെ, ഈ രാജ്യത്തിൻ്റെ മക്കളെ കൊന്നൊടുക്കിയ ആളുകൾക്ക് വേണ്ടി, മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ പാർലമെൻറ്റിലേക്ക് വരുന്നുണ്ട്. നരേന്ദ്രമോദി നിങ്ങൾ കാത്തു നിന്നോളൂ എന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഈ വേളയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഏക പ്രതീക്ഷയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനല്ലാതെ ഇത്രയും ധീരവും തൻ്റെടവുമായ ഒരു പ്രതികരണം നടത്താൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഈ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ അധികാരത്തിൻ്റെ എല്ലാ വശങ്ങളും ഉപയോഗപ്പെടുത്തി എല്ലാവരെയും കീഴ്പ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബി ജെ പിയും കേന്ദ്ര സർക്കാരും. അങ്ങനെ യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും യാതൊരുവിധ ഭീഷണിക്കും വഴങ്ങാൻ താൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി പറയണമെങ്കിൽ അതിന് അസാധാരണമായ ഒരു കരളുറപ്പ് വേണം. അങ്ങനെ കരളുറപ്പുള്ള ഒരു ദേശീയ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഒറ്റ വാക്ക്, സത്യമേവ ജയതേ. ഈ നാട്ടിൽ സത്യത്തിനാണ് അന്തിമ വിജയം. ഉന്നതമായ നീതിപീഠമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി നേടിയ തെറ്റായ വിധി തിരുത്തിയത്. ജനാധിപത്യ മതേതര വിശ്വാസങ്ങളെ സംബന്ധിച്ച് ആഹ്ലാദം നൽകുന്ന വിധി, ജനാധിപത്യ മതേതര ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന വിധി, രാഹുൽ ഗാന്ധി അച്ഛനെ അജയനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് കാലം തിളങ്ങി നിൽക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം കൊടുക്കുന്ന വിധി, അതാണ് ഈ വിധികൾ കാണുന്നത്. നമ്മൾ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ടൈമിംഗ് ആണ് ആലോചിക്കേണ്ടത്. അദാനിക്കെതിരെ ചോദ്യം ചോദിച്ചതിനാണ്, അവിടെ നിന്നിട്ടാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്നതിൻ്റെ തീരുമാനങ്ങൾ വളരെ ദ്രുതഗതിയിലായി മാറിയത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും നീതിപീഠത്തിനും ഈ രാജ്യത്തെ ജനതയോടൊപ്പം ചേർന്നു പോകാൻ സാധിക്കുന്ന കരുത്തുണ്ട് എന്ന് ബോധ്യമായൊരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇനിയും 1000 ചോദ്യങ്ങൾ ഈ നാടിനെ കൊള്ളയടിക്കുന്ന അദാനിയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അജിത് ഡോവലിനെയും ഒക്കെ തുറന്നു കാണിക്കുന്ന 1000 ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി
ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ഉണ്ടാകുമെന്ന് ഈ വിധി നമുക്ക് ഉറപ്പു നൽകുന്നു. സത്യമേ ജയിക്കൂ, സത്യമേവ ജയതേ. അത് ഇന്ത്യയിലെന്നല്ല, ഫാസിസ്റ്റുകൾ എവിടെയും ചോദ്യത്തെ ഭയപ്പെടുന്നവരാണ്. ഹിറ്റ്ലർ ചോദ്യത്തെ ഭയപ്പെട്ട ആളാണ്, മുസോളിനി ചോദ്യത്തെ ഭയപ്പെട്ട ആളാണ്. സ്വാഭാവികമായും ഫാസിസത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളിലും ചേർന്നു പോകുന്ന പേരാണ് നരേന്ദ്രമോദിയുടേത്. അതുകൊണ്ട് തന്നെ ചോദ്യം എപ്പോഴും നരേന്ദ്രമോദിയെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അത് നിശബ്ദനാക്കാനുള്ള ഒരു പാഴ്വേലയായിരുന്നു നരേന്ദ്രമോദി നടത്തിയത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മുമ്പിൽ, ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ വിലപ്പോവില്ല എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയോട് ബി ജെ പിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയും ചെയ്യുന്നത് തികച്ചും അന്യായമാണ്. ഇത് ഗുജറാത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു നരേന്ദ്ര മോദിക്ക് എതിരെയുള്ളൊരു വിമർശനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വിധി വന്നു, അയോഗ്യനാക്കിയ ഒരു വിധി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാരാണ് ഇന്ന് ഈ രാജ്യത്തിന് ആവശ്യമെന്ന്, ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല, ഞാൻ ഇത് മാപ്പ് പറയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ആ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്ന വിധിക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്ന പ്രകടനം. അദ്ദേഹത്തിനെ പോലുള്ള നേതാക്കന്മാരെ നാളെ ഇന്ത്യക്ക് ആവശ്യമാണെന്ന് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നാണം കിട്ടുമെന്ന് വെച്ചാൽ നാണം കിട്ടുകൊണ്ട് ആസനത്തിൽ ഒരു ആലി കിളുത്താൽ അതും ഒരു തണലെന്ന് പറഞ്ഞ രീതിയിലായി. ഏത് രീതിയിൽ വന്നാലും നാണക്കേട. കാരണം ഇന്ത്യയിലെ 142 കോടി ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ രീതിയിലും ഇന്ത്യയിൽ ഏതാണ്ട് 72% വരുന്ന വ്യക്തികളും ആരാധന പുരുഷനായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ 540 MP കഴിഞ്ഞ് ഏറ്റവും ശക്തമായ രീതിയിൽ പാർലമെൻറ്റിലും പുറത്തും അകത്തും പേടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സിംഹം ഗർജിക്കുന്ന സിംഹം പോലെയുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഏത് കുതന്ത്ര തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് അദ്ദേഹം, നമുക്കറിയാം അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് EDA 4ാം പ്രാവശ്യം EDA മാറ്റി, വീണ്ടും ഡേറ്റുകൾ മാറ്റിക്കൊടുത്തുകൊണ്ട് EDA മാറ്റിക്കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഉന്നത നേതാക്കന്മാരെ ജയിലിലടയ്ക്കുമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന അതെല്ലാം കൂടെ ലാഷെന്തായി, കക്കും തോറും മുടിയും, മുടിയും തോറും കക്കും എന്ന് പറഞ്ഞ പോലെ അവൻ്റെ തലയിൽ തന്നെ വന്ന് വീണു. ഈ തീയെ അവൻ്റെ തലയിൽ വീണു. ഞാൻ മാപ്പ് പറയില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, മോദി എന്ന് പറഞ്ഞ സമുദായത്തെ അല്ല പറഞ്ഞ, അല്ലെങ്കിൽ ഒരു സമുദായമില്ല, മോദി എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയെ പോലെയുള്ള തൽപരകക്ഷികളെയാണ് രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നെഹ്റു, ഇന്ദിരാഗാന്ധി എല്ലാം കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ, റെയിൽവേ അതുപോലെയുള്ള വ്യവസായങ്ങൾ വിറ്റ് രാജ്യം മുടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദി പോലെയുള്ള ഒരു വ്യക്തി രാജ്യത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് നമുക്ക് ഇപ്പോഴത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണേലും ഞാൻ ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയാണ്, ബൈബിളിലെ കഥയാണ് ഞാൻ ഓർമ്മ വരുന്നത്. ഇമ്മാനുവേൽ, ദൈവം നിന്നോട് കൂടെ, നല്ലത് ചെയ്യുന്നവൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാകും. ഏത് ചെകുത്താൻ വിചാരിച്ചാലും ആ നന്മയെ എതിർക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ രീതിയിൽ നല്ല വിധിയോടുകൂടി രാജ്യത്തെ, ഇന്ത്യയിലെ 140 കോടി ജനത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു പൗരനായി ഇന്ത്യൻ ജനാധിപക്ഷ രാജ്യത്ത് വളർന്നു വരികയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം അഴിമതി നടത്തിയ ആളുകളുടെ പേരെല്ലാം മോദി എന്നാണല്ലോ എന്ന് മാത്രമേ അദ്ദേഹം കർണാടകത്തിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മോദി എന്ന് പറയുന്ന ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പേരിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, മാപ്പ് പറയേണ്ട ആവശ്യം അദ്ദേഹം ഇല്ല, തെറ്റ് ചെയ്യാത്ത ആൾ മാപ്പ് പറയേണ്ടതില്ല എന്ന് ഇന്നലെ അദ്ദേഹം മാതൃഭൂമിയിലും മറ്റ് പത്രമാധ്യമങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ഏകാധിപതിയുടെ ഭരണകൂടമാണല്ലോ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏകാധിപതിക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായി പ്രതികരിക്കും. ഇന്ത്യയിലെ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിലുപരി അദ്ദേഹത്തെ ഇപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഒന്നടങ്കം അദ്ദേഹം കണ്ടുപിടിച്ച പേരാണ് ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെയും അതുപോലെ അദ്ദേഹത്തിന് എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് UPയിലുള്ള മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഇന്ന് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കാനും അവരുടെ കൊള്ളകൾ പുറത്തു കൊണ്ടുവരുവാനും ശക്തമായി രംഗത്തുള്ള ഒരു നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്ത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തോന്നലാണ്
ഇന്ന് ഭരിക്കുന്ന ഈ ബി ജെ പി മുന്നണിക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മാത്രം ഒരു നിസ്സാര കാര്യത്തിന്, കാരണം ഇത് കോടതിയെപ്പോലും വിലക്കെടുക്കുന്ന രീതിയിലുള്ള വിധികളാണ് വന്നിരിക്കുന്നത്. കാരണം ഗുജറാത്തിൽ നിന്നും വന്നിരിക്കുന്ന വിധി, ആ വിധി എങ്ങനെയാണ് വന്നതെന്ന് ഈ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിലത്തെ കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായെങ്കിൽ നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും നീതി നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയില്ല എന്ന് പറയുന്നത്. മാപ്പ് പറയണമെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് തോന്നണം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും രാഹുൽ ഗാന്ധി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്. അതിലെല്ലാവരും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അവസാന വിധി അദ്ദേഹത്തിന് അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ ഇന്ത്യയെ വിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ പിറന്ന ഇളം തലമുറക്കാരനാണ്. ഈ രാജ്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത, ബലിയർപ്പിക്കപ്പെട്ട വലിയൊരു കുടുംബത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഈ രാജ്യത്തോടുള്ള കൂറ് ഈ കുടുംബവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും കാണിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റാരും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പറയുന്നുണ്ട്, ഇത്രയും വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ജയിക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ടോ? ഗാന്ധി അതിന് പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ മാർഗം സത്യമാണ്, സത്യം പരാജയപ്പെടാൻ പാടില്ല, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി ഗവൺമെൻറ്റും RSS നാണം കെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കാരണം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, കോൺഗ്രസ് ഉണ്ടാക്കിയ ജനാധിപത്യം, അത് തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് രാജ്യത്ത് ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യം തന്നെയാണല്ലോ. രാഹുൽ ഗാന്ധിൻ്റെ ആ മുത്തശ്ശൻ ആരാ ഗാന്ധി കുടുംബത്തിലെ, പക്ഷേ അവർ സവർക്കറല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യം തന്നെ. രാഹുൽ ഗാന്ധിക്ക് നീതി കിട്ടിയതിലും അത്ര പോലെ സന്തോഷം. രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥ നേതാവ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരേ ഒരു വാക്ക്, ഇന്നലെയും പറയാം മാപ്പ് ഞാൻ പറയില്ലയാണ്. രാഹുൽ ഗാന്ധിൻ്റെ വായിൽ നിന്ന് ആ മാപ്പ് എന്ന് പറഞ്ഞ സംഭവം വരില്ല. ഇന്നലെയും രാഹുൽ ഗാന്ധി കോടതി അത് പറയും, മാപ്പ് എന്ന വാക്ക് ഞാൻ പറയില്ല. അപ്പം ആ മാപ്പ് പറയാണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് നീതി കിട്ടിയില്ലേ? എത്ര പോലെ എന്തെല്ലാം കളിച്ചു നോക്കി അവർ, എവിടെയോ നടക്കുന്ന ഒരു കേസ് വേറെ ഏതോ ഒരു കോടതി കൊണ്ടുപോയി വാദിച്ച് എന്തിപ്പോൾ എന്തിനു പറ്റി? ഒന്നിനും കൊള്ളാണ്ടായില്ലേ ബി ജെ പിക്കാർ? നാണക്കേട് 10 paisa കൊള്ളാണ്ടായി. അതാ പറഞ്ഞത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ ഈ 5 months ആ ഒരു നല്ലൊരു മനുഷ്യരിട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടായോ? ആർക്കെങ്കിലും ഒരാൾക്ക് പോലും ഉപദേശം. പക്ഷേ ലോകത്ത്, നമ്മൾ കേരളത്തിൽ മാത്രം, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കീഴിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എത്രപ്പോ ഒരാൾക്കാർ കാത്തു നിൽക്കുന്നു. ആ രാഹുൽ ഗാന്ധിൻ്റെ കാൽപാദം തൊട്ട് നിറൂർ വെക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് അത്രക്കൊരു ഗാന്ധിജി എങ്ങനെയായിരുന്നോ പണ്ടുണ്ടായിരുന്നത്, ആ അതേ ഗാന്ധിജിൻ്റെ അതേ രൂപത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത്. അപ്പോൾ ആ രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഇതില്ല. രാഹുൽ ഗാന്ധിയാണ് നേതാവ്. BJP 10 paisa ഇല്ലാണ്ടായി. നരേന്ദ്രമോദിയും പോയി, എല്ലാവരും പോയി. ഇപ്പോൾ അമർഷ എവിടെ പോയി? എന്താ ഇപ്പോൾ അമർഷയ്ക്ക് ഒന്നും പറയാനില്ലേ? സവർക്കറിൻ്റെ എന്താ പറഞ്ഞ സവർക്കറിൻ്റെ മോൻ ആരോ അല്ല കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടായി? അതായത് എന്തിനാ അതിൽ കൊണ്ടേ ഇട്ട്? അതാ ഞാൻ ചോദിക്കുന്നത്. വെറുതെ സവർക്കറെ പേരും പറഞ്ഞെങ്ങാണ്ട് രാഹുൽ ഗാന്ധി അവരെ ചെരുപ്പും ഷൂ നക്കുന്ന ഒരു പാർട്ടിയല്ല, മനുഷ്യനല്ല. രാഹുൽ ഗാന്ധി ശക്തനായ നേതാവാണ്. രാഹുൽ ഗാന്ധിൻ്റെ പിന്നിൽ ഒരു അണികൾ, ഞങ്ങൾ ഇഷ്ടമല്ല ഒരു അണികളായിട്ട് നിൽക്കാൻ പോകും, നിൽക്കും തീർച്ചയായിട്ടും. ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുണക്കാരനായ രാഹുൽ ഗാന്ധി നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നൊരു നേതാവാണ്. അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ മാപ്പ് പറയില്ല എന്ന് ഉറച്ചു പറഞ്ഞു. ഇന്ത്യൻ നീതിന്യായത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. സുപ്രീംകോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭിച്ചു. ഒരിക്കലും എന്താ പറയുക, ഷൂനക്കികളുടെ വർഗത്തിൽപ്പെട്ടവനല്ല ഞാൻ. ഞാൻ ധീരനായ ഗാന്ധി കുടുംബത്തിൻ്റെ, രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചും കൊണ്ടാണ് അദ്ദേഹം ഈ പോരാട്ടം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി നൽകിയ ഈ എന്താ പറയുക, ഈ നിർവചനം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇന്ത്യൻ ജനത ഇനി അണിനിരക്കുന്നത്. അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇപ്പം കിട്ടിയ അംഗീകാരം, വീണ്ടും വയനാട്ടിൽ ഒരു ഇലക്ഷൻ നടന്ന് വിജയിച്ചതിനേക്കാൾ ഭയങ്കര ഒരു വിജയമായിട്ട് കാണുന്നു. അതുകൂടാതെ ഇന്ത്യൻ ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക്
ഭാരത് ജോഡോ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയ ജനനായകനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണസമയത്ത് അവിടെ ബാംഗ്ലൂർ വെച്ച് ആ മൃതദേഹം കാണുകയും ഇവിടെ വന്നിട്ടും അതിൽ പങ്കെടുക്കുകയും അതുകൂടാതെ പറയാതെ മലപ്പുറം പോയിട്ട് അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇല്ലാഞ്ഞിട്ട് ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്ത് അതേപോലെ സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്ന് തോളിൽ കൈയിട്ട് കുട്ടികളോട് സ്നേഹം നടിച്ച് ഇങ്ങനെയുള്ളൊരു നേതാവിന് ഒരു മോദിയുടെ പേര് പറഞ്ഞപ്പോൾ വേറൊരു മോദി ഗുജറാത്തിൽ കേസ് കൊടുത്ത് നമ്മൾ നേതാവിനെതിരെ രോഷാകുലനായി കോടതി അവിടുത്തെ കോടതി ഹൈക്കോടതിയും ഗുജറാത്തിലെ രണ്ട് കോടതിയും രാഹുൽ ഗാന്ധിയെ അയോഗ്യമാക്കിയപ്പോൾ നമ്മുടെ നീതിപീഠം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് സുപ്രീം കോടതി നമ്മുടെ നേതാവിനെ നമുക്ക് തന്നു.